أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ ഖമറിലെ നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്ര പശ്ചാത്തലമാണ് നാം മനസ്സിലാക്കുന്നത്. 9 മുതലുള്ള സൂക്തങ്ങളിലാണ് നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. كذبت قبلهم قوم نوح فكذبوا عبدنا وقالوا مجنون وازدجر. فدعا ربه أن ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر وحملناه على ذات ألواح ودسر. നൂഹ് അലൈഹിസ്സലാമിനെ ആ ജനത തള്ളിപ്പറയുകയുണ്ടായി എന്ന് 9-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പരാമർശിക്കുന്നു. കദ്ദബത് ഖബ്ലഹും ഖൗമ നൂഹ്, ഇവർക്ക് മുമ്പ് അഥവാ മക്കയിലെ സത്യത്തെ തള്ളിപ്പറഞ്ഞ സമൂഹത്തിന് മുമ്പ് നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഫഖസബു അബ്ദന, നമ്മുടെ ദാസനെ അവർ തള്ളിപ്പറഞ്ഞു, കളവാക്കി. വഖാലു മജ്നൂൻ, എന്നിട്ട് അവർ നൂഹ് അലൈഹിസ്സലാമിനെ ഭ്രാന്തനെന്ന് വിളിച്ചു. വസ്ദുജിർ, അവര് അകറ്റി നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. നൂഹ് അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വന്ന് ഏതാണ്ട് 1000 വർഷത്തിന് ശേഷമാണ് ജനിച്ചത് എന്നാണ് നിഗമനം. നൂഹ് അലൈഹിസ്സലാം വിഗ്രഹാരാധകരിലേക്ക്, ബഹുദൈവ ആരാധകരിലേക്ക് നിയോഗിതനായ ആദ്യത്തെ ദൈവദൂതനാണ്. ഉലുൽ അസ്മ, ദൃഢനിശ്ചയമുള്ള പ്രവാചകന്മാർ എന്ന ഗണത്തിലാണ് നൂഹ് അലൈഹിസ്സലാം ഉൾപ്പെടുന്നത്. പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും നടുവില് അസാധാരണമായ സഹനശക്തിയോടെ ഉറച്ചു നിന്ന, ദൃഢനിശ്ചയം പ്രകടിപ്പിച്ച പ്രവാചകന്മാരാണ് ഉലുൽ അസ്മ്. നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രവാചകന്മാരാണ് ഉലുൽ അസ്മ് എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത് എന്ന് കാണാം. നൂഹ് അലൈഹിസ്സലാമിനെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനില് 43 ഇടങ്ങളിൽ പരാമർശം വന്നിട്ടുണ്ട്. മരപ്പണിക്കാരനായിരുന്നു, 50-ാം വയസ്സിലാണ് പ്രവാചകത്വം എന്ന് പറയപ്പെടുന്നു, അല്ല 40-ാം വയസ്സിലാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും 950 വർഷക്കാലമായിരുന്നു നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രബോധന കാലഘട്ടം. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ജനങ്ങൾ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ബഹുദൈവത്വം സ്വീകരിച്ചു. അങ്ങനെ വിഗ്രഹാരാധന മതപരമായ ഒരു അനുഷ്ഠാനമാക്കിയിട്ട് അവർ പരിവർത്തിപ്പിച്ചു. മരണപ്പെട്ടുപോയ മഹാന്മാരെ സ്മരിക്കാനായിട്ട് അവരുടെ ഖബറുകളിൽ ആരാധനാലയങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് അവരിതിന് തുടക്കം കുറിക്കുന്നത്. കാലക്രമേണ ആ മഹാന്മാരുടെ പ്രതിമകൾ സ്ഥാപിച്ചു,
അങ്ങനെ അവര് കൂടുതൽ വിഗ്രഹാരാധനയിലേക്ക് പോവാണ്. നൂഹ് അലൈഹിസ്സലാം അവരെ നൂറ്റാണ്ടുകൾ പ്രബോധനം ചെയ്തു, പക്ഷെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത്. അഥവാ 40, 80, അല്ലെങ്കിൽ 100 വരെയോ പേരായിരുന്നു അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ എന്നാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജനം എങ്ങനെയാണ് നൂഹ് അലൈഹിസ്സലാമിനോട് പ്രതികരിച്ചത് എന്ന് അല്ലാഹു തആല ഇവിടെ വെളിപ്പെടുത്താൻ, കസബത് ഖബ്ലഹും ഖൗമു നൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ഉണർത്താണ് ഇങ്ങനെ പ്രവാചകനെ തള്ളിപ്പറയുന്നത്. ഒരു പുതിയ സംഭവമൊന്നുമല്ല, മറിച്ച് നൂഹ് അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്കേ ഇത് നടന്നു വരുന്നുണ്ട് എന്ന് മാത്രം പറയാൻ. ഖുർആനിൽ മറ്റു പലയിടങ്ങളിലും നൂഹ് അലൈഹിസ്സലാമും തന്റെ ജനതയും തമ്മിലുള്ള സംവാദങ്ങൾ ഒരുപാട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ അല്ലാഹു തആല ചുരുക്കി പറയാണ്, ഫകസബു അബ്ദന, എന്നിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ ദാസനെ അവർ കളവാക്കി. ഫകസബു അബ്ദന, അബ്ദ ദാസൻ എന്നാണ് ആശയം. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ തന്റെ ദാസൻ എന്ന നിലയ്ക്ക് വിളിക്കുന്നത് പൊതുവെ രണ്ട് സന്ദർഭങ്ങളിലാണ് എന്ന് കാണാം. അതിൽ ഒന്ന്, എന്തെങ്കിലും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമ്പോഴാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശാരോഹണം ചെയ്യിച്ചപ്പോ, അതുപോലെ തന്നെ രാപ്രയാണം നടത്തിയപ്പോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ ഇസ്റ ഒന്നാമത്തെ സൂക്തത്തിൽ തന്നെ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്തില് അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് പരാമർശിച്ചത് കാണാം. അനുഗ്രഹങ്ങൾ സവിശേഷമായി നൽകിയപ്പോ തന്റെ ദാസന് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതേപോലെ തന്നെ പരീക്ഷണ ഘട്ടങ്ങളിലും ചിലപ്പോ അല്ലാഹു തആല ദാസൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അറഅയ്തല്ലദി യൻഹ അബ്ദൻ ഇദാ സല്ല, ദാസൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആ ദാസനെ തടയുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു കൊണ്ടിരിക്കെ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പരാമർശം വന്നത്. ഏതായാലും ഇവിടെ നൂഹ് അലൈഹിസ്സലാം നിരന്തരമായിട്ട് കളവാക്കപ്പെടുകയാണ്. ഫകസബു അബ്ദന വഖാലു മജ്നൂൻ, എന്നിട്ട് ആ പ്രവാചകനെ അവര് അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് ഭ്രാന്തനെന്ന് വിളിച്ചു. അത് സത്യത്തെയും സത്യവാനെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു കുറുക്കു വഴിയാണ്. അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് സംശയിച്ചു പോവും, എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയോ എന്ന നിലയ്ക്കാണ് നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ തികച്ചും അസത്യമായിരിക്കും അത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ ഇന്നക ലമജ്നൂൻ, ഏ വേദം അവതരിക്കുന്നു എന്നൊക്കെ പറയുന്ന മനുഷ്യ, ഇന്നക ലമജ്നൂൻ നീ ഭ്രാന്തനാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ. അത് പെട്ടെന്ന് പ്രവാചകന്മാരുടെ ആത്മധൈര്യം ചോർത്തിക്കളയാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. മാത്രമല്ല വസ്ദുജിർ, സജറ എന്ന വാക്ക് നേരത്തെ വന്നിട്ടുണ്ട്, വിലക്കുക തടയുക എന്നൊക്കെയാണ്. ഉസ്ദുജിറ വിലക്കപ്പെട്ടു തടയപ്പെട്ടു, അഥവാ വഷളാം വിധത്തിൽ അപമാനിച്ചുകൊണ്ട് അകറ്റി നിർത്തപ്പെട്ടു എന്നർത്ഥം. പരിഹാസവും ഭീഷണിയും അതേപോലെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമം, ബഹിഷ്കരണം, ഉപരോധം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ രീതികളും നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട് അവർ നടത്തി. അങ്ങനെയുള്ള തെറ്റിദ്ധാരണാജനകമായ പല പരാമർശങ്ങളും പല പ്രയോഗങ്ങളും നൂഹ് അലൈഹിസ്സലാമിന് നേരെ അവർ നടത്തിയിട്ടുണ്ട്. എന്നിട്ടോ നൂഹ് അലൈഹിസ്സലാം ഒടുവിൽ എന്താണ് ചെയ്യുന്നത്? ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും സമൂഹം ഈ സത്യം ഉൾക്കൊള്ളാൻ സന്നദ്ധമാകാതിരുന്നപ്പോ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് തിരിയാണ്. فَدَعَا رَبَّهُ أَنِّي مَغْلُوبٌ فَانْتَصِرْ. فَدَعَا رَبَّهُ
ഒടുവിൽ അദ്ദേഹം തന്റെ നാഥനോട് പ്രാർത്ഥിച്ചു, അന്നി മഗ്ലൂബ്, അന്നി നിശ്ചയം ഞാൻ, മഗ്ലൂബ് ഞാൻ പരാജിതനായി പോയിരിക്കുന്നു എന്ന്. ഗലബ എന്ന വാക്കിന് അതിജയിച്ചു എന്നാണ്, അതിജയിച്ചു, ഗാലിബ് വിജയിച്ചവനാണ്. മഗ്ലൂബ് എന്ന് പറയുമ്പോൾ അതിജയിക്കപ്പെട്ടവൻ എന്നായിരിക്കും, ഞാൻ തോൽപ്പിക്കപ്പെട്ടവനായിരിക്കുന്നു, എന്റെ ജനത എന്നെ തോൽപ്പിച്ചു കളഞ്ഞു റബ്ബേ, അന്നി മഗ്ലൂബ്, ഫൻതസിർ, അതിനാൽ ഫ ഇൻതസിർ, നീ സഹായിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നൂഹ് അലൈഹിസ്സലാം കേഴുകയാണ്. ഫൻതസിർ, അതിനാൽ നീ ഇവരോട് പ്രതികാരം ചെയ്യണമേ എന്നാകാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഇവർക്കെതിരിൽ എന്നെ ഒന്ന് പ്രതിരോധിക്കണമേ എന്നാകാം, അതല്ലെങ്കിൽ ഇവരെ പ്രതിരോധിക്കണമേ എന്നാകാം, അതല്ലെങ്കിൽ രക്ഷാ നടപടി സ്വീകരിക്കണമേ എന്നുമാകാം. ഫൻതസിർ എന്ന് നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ. സൂറത്ത് നൂഹില് നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഒടുവിലത്തെ ചില ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ഈ സമുദായം ഇനി നന്നാവില്ല റബ്ബേ. ഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, പടച്ചവനെ സത്യനിഷേധികളുടെ ഒരു വീട് പോലും ഈ ഭൂമുഖത്ത് നീനെ അവശേഷിപ്പിക്കരുതേ. എന്താ കാരണം? ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക, അവരെ നീ ഇനിയും ഇങ്ങനെ വിട്ടാല് നിന്റെ ദാസന്മാരെ മുഴുവനും ഇവര് വഴിപിഴപ്പിച്ച് കളയും, അതുകൊണ്ട് ഒരെണ്ണത്തെ പോലും ബാക്കി വെക്കരുത് എന്ന് കാരുണ്യവാനായ ഒരു പ്രവാചകന് പ്രാർത്ഥിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഗുരുതരമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതാണ് പിന്നെ നാം കാണുന്നത്. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നേരെ ശിക്ഷാവിധി സ്വീകരിക്കുന്നതാണ് അടുത്ത സൂക്തങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനങ്ങളിൽ നിന്ന്, ചരിത്ര സാക്ഷ്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.